കൈവിടാൻ പറ്റില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ശരിക്കും പറഞ്ഞ സുഗ്രീവൻ, ഞാനാണ് സർ. സുഗ്രീവനാട് ഫേമസ് ആണ്. ഇല്ലടാ, വാറ്റ് സുരേഷിന്റെ കല്യാണം നടത്തിയത്. ഇതെന്റെ ഫോട്ടോ എനിക്കെങ്ങനെയൊരു പെണ്ണിനെ ശരിയാക്കി തന്നേ പറ്റൂ. എന്റെ സാറേ, ഇത് നേരത്തെ ഫോണിൽ തന്നെ പറഞ്ഞാ മതിയായിരുന്നില്ലേ? അത് നേരെ സാറേ, ഇങ്ങനെ പേടിച്ച് വല്ലാണ്ടായി പോയില്ലേ? അതെങ്ങനെ ശരിയാവും? ഒരു കാര്യം പറയുമ്പോ ഫേസ് ടു ഫേസ് പറയണം, അതാണ് അതിന്റെ ഒരു രീതി. സാറേ അതിനൊക്കെ വേറെ ചടങ്ങുണ്ട് സാറേ. ഫീസേ, ഫീസിന്റെ എത്രയോ പറയ. ഇത് നേരത്തെ പറയണ്ട സാറേ. കാങ്കോല ദാമോരം മാഷെ പൃത്യുഷിന്റെ കല്യാണം നടത്തിച്ചിന് ഞാനാ. 1.5 ലക്ഷം ഞങ്ങൾക്ക് തന്നു. സാറായതുകൊണ്ട് ഞങ്ങൾക്ക് 1 ലക്ഷം മതി. ജോലി പോലീസിലാണെന്നറിയാലോ. അതെ സാർ, പോലീസുകാരെ പണക്കിയ കേസ്, ജയില്, കോടതി, ആകെ പൊല്ലപ്പോ. അല്ലേ സാറേ, നമ്മൾ അത്രക്കാരല്ല, പുള്ളിക്കാരെ ശരിയായിക്കോളും. എല്ലാം ശരിയാക്കി തരും. ഞാനും അത്രക്കാരനല്ല. അപ്പൊ എല്ലാം കൂടി ഒരു 50,000 ഞാനങ്ങ് തരും. അപ്പോ ഒരാഴ്ചക്കുള്ളിൽ ഒക്കെ അങ്ങ് റെഡിയാക്കി വിളി. സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല. ചക്രവർത്തി. ചക്രവർത്തി ഞാനെന്റെ ശില്പഗോപുരം തുറന്നെ. എനിക്ക് എന്റെ ഓഹരി കിട്ടണം. ഓഹരിയ? എന്തോരി? 500 രൂപ തരും പൊട്ടാണ്ട്. സുഗ്രീവേട്ട, നിങ്ങൾ സ്ഥിരം മുടസഭ തിരക്കണം. തെറ്റിയാള് വടക്ക. ₹50 കിട്ടാനില്ലേ? ₹50 കൈവ് കിട്ടിയോ? അതിന്റെ പാകി എനിക്ക് കിട്ടണം. സംസാരിക്കല്ലോ. വാങ്ങുമല്ലോ, ഇവിടെ പൈസ കിട്ടിയിടോ, തരാൻ വേണ്ടി. എടാ, സംഭവം സെറ്റായിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ഫണ്ട് അത് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ തൊഴിൽ രീതിയിലാ കാര്യം. ബിരുദെല്ലാം കഴിഞ്ഞ തന്നെ അരി നിങ്ങളൊക്കെ തന്നെ മതിയാക്കിടോ. സീരിയസ് ആണ്. ഒറ്റ വഴിയുള്ളൂ. ഇതെന്റെ അച്ഛാച്ചന്. നീ എന്തോടാ പറഞ്ഞ? എന്റെ അച്ഛനെ തട്ടാനാ? അച്ചാച്ചന്റെ സ്ഥാനത്ത് ഇവന്റെ അച്ചാച്ചൻ വെച്ചാൽ നമ്മുടെ അച്ചാച്ചനല്ലേ? അവരോട് അങ്ങനെ ചെയ്യുവാ. ഇവന്റെ അച്ചാച്ചന്റെ കയ്യിൽ ഫണ്ടുണ്ട്, അത് നമ്മുടെ കയ്യിലെത്താണ്ട് കാര്യം ഒന്നും നടക്കൂല. തട്ടണം എന്ന് വെച്ചാല് ഒന്ന് കളയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ കയ്യിൽ ഇരിക്കണ ഫണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിക്കണം. ഓ അങ്ങനെ അതിയായിട്ട് സെറ്റ്. അപ്പൊ അത് ഓക്കെ. ചട്ടറും പൊട്ടി, പൊട്ടറും പൊട്ടി, പണ്ടറും പൊട്ടി. അയിലസാ അതെന്തോന്ന്?
അത് പറയാണ്ടോ പറഞ്ഞോ. ആയിക്കോട്ടെ, അതിനെന്താ? സംസാരിക്കാണ്ടോ സംസാരിച്ചോ കുട്ടിയോട്. അറിയിക്കും വല്ല ഔട്ട്ഡോർ അല്ലേ, പുറത്തുപോയി സംസാരിച്ചോ. എന്താ അവിടെ എനിക്ക് റൊമാൻസൊന്നും വരത്തില്ല. പിന്നെ സ്നേഹിക്കാറിയാം, പിന്നെ എന്നെ ഇഷ്ടമല്ലോ അല്ലേ. കഴിയാം സമയത്ത് നാലക്ഷരം പഠിച്ചാല് എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടും, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഇങ്ങനെ നടക്കേണ്ടി വരുന്ന. നിന്നോട് കൂടി പറഞ്ഞു ഈ മൊബൈലെന്നാലും മൊബൈലും പിടിച്ചല്ലോ. പഠിക്കട്ടെ, എഴുന്നിട്ട് പോയി. ഇതന്നെയല്ലേ അവസ്ഥ. അച്ഛൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ തന്നെ എന്നെ മാല എടുക്കാം. നിന്റെ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് മൂന്നേ കാപ്പവന്റെ വളയെ നീ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര മൂന്നേ കാപ്പവൻ, അത് ഇട്ട് കഴിഞ്ഞാണ്ടല്ല കൈ ഇങ്ങനെ തൂങ്ങിയാണ്. കല്യാണം കഴിഞ്ഞ ബന്ധം അനുസരിച്ച് ഇന്ന് തന്നെ ഞാനാ വള കണ്ടിട്ടില്ല. എന്നിട്ടിപ്പോ പൈസ വേണം പോലും. വേ ചോദിക്കും, എനിക്ക് അച്ഛനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ നമുക്ക് ചെലവുണ്ട്. ചെലവ് എന്ത് ചെലവ്? എനിക്ക് ചെലവില്ല അമ്മേ. ഒരു കമ്പനി സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ നല്ലമ്മേ, ഞാൻ നമ്മുടെ ടീംസും കൂടാ. ഒരു കമ്പനി ഒരു കുറച്ച് ഫണ്ട് വേണം. അമ്മ അങ്ങോട്ട് നീങ്ങിരുന്നേ, ഞാൻ പറഞ്ഞുതരാം. അമ്മേ അതായത് കമ്പനി ടാസാനിയ കമ്പനി ആയിട്ട് നമ്മുടെ സുക്രാനന്റെ കീഴിൽ. അതൊന്നല്ല, ഓ പത്താം ക്ലാസ് ഗുസ്തി നടക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. പത്താം ക്ലാസ് ഗുസ്തിയല്ല, പ്രീ ഡിഗ്രി. പ്രീ ഡിഗ്രിയെ പഠിക്കുമ്പോ നിന്റെ അച്ഛനെ കല്യാണം വെച്ചുകൊണ്ട് കൊണ്ടുവന്നു പത്താം ക്ലാസ്. അമ്മേ ഈ സുക്രാനന്റെ കീഴിൽ യൂസി ബ്രൗസറി എക്സാൻഡ്രി ഡാറ്റ കാരണം ഇതിൽ നമ്മൾ ഇൻഡാക്കുമ്പോ നമ്മ കുറച്ച് ഫണ്ട് ചെലവാകും. ആ അപ്പൊ കുറച്ച് ഫണ്ട് നമുക്ക് വേണം എങ്ങനെയെങ്കിലും. നമ്മ ചെറിയൊരു പദ്ധതി ഉണ്ട്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അമ്മ കുറച്ച് പൈസ ഇട്ടാല് പിന്നെ നമുക്ക് വാരാട്ടില്ലേ. അല്ലമ്മേ ഇത് നമ്മളെ സുക്രാനെല്ലാം അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന ടീംസ് കൊറേണ്ട്. അതിന്റെ അമ്മ അത് വേറെ ഇത് വേറെ. ഇത് ഇപ്പൊ സംഭവം പറഞ്ഞ ഫണ്ടില്ല അച്ഛനെ. എപ്പം മൊബൈൽ ഒരു കാര്യം പറയുമ്പോ എടുത്തിട്ട് പോകും. പോലീസുകാരന്റെ കല്യാണം ഉറപ്പിച്ചാല് പൈസ കിട്ടും. എന്റെ മാല എടുത്തരാന്ന് പറഞ്ഞ പൈസയാണ്. അതിനടുത്തരും പക്ഷെ അച്ഛൻ ഞാൻ പറഞ്ഞാ തരും.
നിന്റെ അച്ഛന്റെ സ്വഭാവം പാടില്ല മനസ്സിലായില്ലേ? എപ്പോഴത്തെ പൈസ എടുത്തിട്ട് അപ്പോഴപ്പോഴേ കൊണ്ടൊരു കൊച്ചു കൊടുക്കണം എന്നിട്ട് പൈസ ഇല്ലാതാക്കണ അച്ഛനാണ്. അമ്മ ഇത് വേറെ ലെവൽ കമ്പനിയാണ്, പൈസ വാരാ. അച്ഛനെ പോലെ ആകരു, അതേപോലെ മൂന്ന് മക്കളാ. നിന്റെ അച്ഛന ആ ഒരു വിചാരമൊന്നും ഇല്ല. ഇത് കണ്ട മറിയും, പൈസ മറിയും. ഞാനാരും പോകും. ഞാനത് ഏറ്റു. ആ തോമസ് പറഞ്ഞാ പറഞ്ഞതാ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻ പറഞ്ഞിട്ട് അത് ഞാൻ ഒരു പാവ മെമ്പറാണ്. മെമ്പറോടി മെമ്പറോടി മെമ്പർ രാവിലെ പറഞ്ഞ കാര്യം ഞാൻ ശരിയാക്കൂലേ. അതെന്തെങ്കിലും കൂടെ കാര്യമല്ലേ, പിന്നെ പേടിപ്പിച്ച കുളിപ്പോടെ. ചെലവ് 2000, വരവ് 500. അടിമഴ വരും അതിൽ നനയും കുളിർക്കാഴ്ചയോട്. താടി വന്നില്ല കുട്ടിന്, താടി വന്നില്ല. പൈസ തരാ. ആ എസ് ഐയുടെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കുട്ടി ഒരു 50,000 rupees ഉണ്ട്, അതാ നിനക്ക് തരുന്നത്. ഇവിടെ വാള പണയം എടുത്തു കൊടുക്കാൻ വേണ്ടി വെച്ച പൈസ. ആ അതരാ, കുടുംബത്തിന്റെ അഭിമാനാണ് നീ. അഭിമാനം കാക്കണ്ട, അച്ഛാച്ചന്റെ പാരമ്പര്യം നിലനിർത്തണം. അച്ഛാ മാടേക്കാവിലെ അച്ഛന് നല്ലോണം പ്രാർത്ഥിക്ക്, ഒരു ജോലിക്ക് വന്നല്ലേ. കിട്ടുവാ അങ്ങോട്ട് നടക്ക്, വരാ. ഭക്തി മണി കേട്ടുവാച്ചേ. കുടുംബത്തിന്റെ അഭിമാനം, കുടുംബത്തിന്റെ അഭിമാനം. ബാല്യം കൊണ്ട് അവൻ രഞ്ജിപ്പിച്ചു സമൃതി കൗമാരവും സംഭ്രമിച്ചതും മെല്ലെ. ഹരി ആ സുഗ്രീവ മെമ്പറാണ് തോമസേ. ഞാനൊരു സാധനം കൊടുത്തു വിട്ടിട്ടില്ല, പാർസലേ. പാർസലാ? വാതിലൊന്ന് തുറന്നു നോക്ക്.
അച്ഛൻ.